ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രികളായിരുന്നു സിബിനും പൂജയും. അപ്രതീക്ഷിതമായ പുറത്താകലുകളെ തുടർന്ന് ശാന്തമായി പോയ ബിഗ് ബോസ് വീടിന് പുതുജീവൻ പകരുന്നതായിരുന്നു വൈൽഡ് കാർഡുകളുടെ കടന്നുവരവ്. 6 ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡായി കടന്നു വന്നത്. ഇവർ വന്നതോടെ ബിഗ് ബോസ് വീടാകെ ഉണരുകയും ചെയ്തു. ഇത്തവണ വന്ന വൈൽഡ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ 2 സിബിനും പൂജയും. ബിഗ് ബോസ് വീട്ടിലെ മറ്റ് താരങ്ങളെയെല്ലാം സ്വാധീനിക്കാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ വിന്നറാകാൻ വരെ സാധ്യതയുണ്ടെന്ന് തെളിയിച്ച താരമായിരുന്നു സിബിൻ. അതേസമയം പൂജയും മികച്ച മത്സരാർത്ഥിയാണെന്ന് തെളിയിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യ സംഭവങ്ങൾക്ക് പിന്നാലെ ഇരുവരും ഷോയിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെയാണ് പൂജയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നത്. കാലങ്ങളായി അലട്ടുന്ന നടുവേദന തിരികെ വന്നതോടെ പൂജ വീണു പോവുകയായിരുന്നു. കടുത്ത വേദനയെ തുടർന്ന് കരയുന്ന പൂജ വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഇതോടെ താരത്തെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നാലെ പൂജ ഷോയിൽ നിന്നും പിന്മാറുന്നതായി വ്യക്തമായിരുന്നു. അതേസമയം വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തളർന്നു പോയ താരമാണ് സിബിൻ. താരം തനിക്കിവിടെ തുടരാനാകില്ലെന്നും പുറത്തു പോകണമെന്നും ബിഗ് ബോസിനോട് കരഞ്ഞു പറഞ്ഞു. മെഡിക്കൽ സഹായം ലഭ്യമാക്കിയെങ്കിലും പുറത്തു പോകണമെന്നാണ് സിബിൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ താരത്തെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ സിബിൻ തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമെന്ന് കരുതിയ ആരാധകർക്ക് കടുത്ത നിരാശ പകരുന്നതാണ് പുതിയ വാർത്ത. സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായെന്ന് മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹ്റിൻ പറയുന്നത്. സിബിൻ സ്വയം പിന്മാറിയെന്നാണ് നാദിറ പറയുന്നത്. ഇന്ന് തന്നെ സിബിൻ കേരളത്തിലെത്തുമെന്നും നാദിറ പറയുന്നുണ്ട്. സിബിൻ്റെ പിന്മാറ്റം ഷോയുടെ ഇതുവരെയുള്ള ഗതിയെ സാരമായി തന്നെ ബാധിക്കുമെന്നുറപ്പാണ്. ശക്തമായി ഗെയിം കളിച്ച് കയ്യടി നേടിയ താരമാണ് സിബിൻ. എന്നാൽ സിബിന് നേരിട്ട താക്കീതും പിന്നാലെയുള്ള പിന്മാറ്റവും മറ്റുള്ളവരെ ഗെയിമിനെ എങ്ങനെയാവും ബാധിക്കുക എന്നത് കണ്ടറിയണം.